24/7 കാണുന്ന ആൾക്കാരെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ ഒരാൾക്കൊരാളെ എങ്ങനെയെങ്കിലും ബ്ലെയിം ചെയ്ത് പുറത്താക്കുക എന്നുള്ളതാണ് അവിടെ എല്ലാവരും ഭയക്കും. ശരിക്കും പുറത്ത് അകത്തും സെയിം ആളാണ്. അപ്പൊ ശരിക്കും അതിൽ ജെന്യുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി മറ്റുള്ളവർ കളിക്കുന്നേക്കാൾ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളിയാണ് നമുക്ക് ഗോബിനിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത് നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. അതൊരിക്കലും ഞാൻ ആ ഒരു കാര്യത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയിപ്പൊ പുള്ളി പതുക്കെ ചേഞ്ച് ആയി കോൺട്രവേഴ്സിയിൽ ഇടപെടുന്ന ഒരാളായി മാറണം. അവരവരുടെ ഗെയിമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. നമുക്ക് അതിൽ കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. രവീന്ദ്രനാഥ് ഫോർ ഇംഗ്ലീഷ് മലയാളം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങളാണ്, പക്ഷെ വളരെ പരിചിതമായ ഒരാളുടെ ഫാമിലിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബിഗ് ബോസിലെ വൺ ഓഫ് ദ സ്ട്രോങ് കണ്ടസ്റ്റന്റ്സ് ആയ നവീൻ അറക്കലിന്റെ ഫാമിലിയാണ്. വിത്ത് അസ് വി ഹാവ് സിനി ചേച്ചി. ഹായ് ചേച്ചി. ടീച്ചറാണ് അല്ലേ? ഏത് സ്കൂളിലായിരുന്നു? ഞാൻ ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ മരട്. ഓക്കെ. മോളുടെ പേര് എന്തായിരുന്നു? നേഹ. നേഹ, നേഹ ഏത് ക്ലാസ്സിലാ? ടെൻത്തില്. ടെൻത്തിലാണ്. ഓക്കെ. മറ്റേ ഒരു സീരിയസ് ടൈമിലൂടെ പോവാണ് അല്ലേ? അതെ അതെ. അങ്ങനത്തെ പ്രഷറൊക്കെ ഉണ്ടോ? പ്രഷറൊക്കെ ഉണ്ട്. മോനോ? നിവേദ്. നിവേദ് ഏത് ക്ലാസ്സിലാ? ഇത് ഫുൾ ടൈം. ഞങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ഇവിടെ നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലെ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഫുൾ ടൈം എപ്പോഴും ഇട്ടിരിക്കുവോ സംഭവം? ഇത് ഒരു ഒരു 6:30 ഓൺവേർഡ്സ് ഇറ്റ്സ് ഓൺ. കാര്യം അവർ ഉറങ്ങുന്ന മുതല് എഴുന്നേക്കുന്ന മുതല് എല്ലാം നമുക്ക് കാണാം. പിന്നെ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ കാണാൻ മീൻസ് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നോണ്ട് വലിയൊരു മിസ്സിങ് അങ്ങനെ തോന്നുന്നില്ല. ചില സിറ്റുവേഷൻസിൽ മാത്രം തോന്നും, അല്ലെങ്കിൽ ഫുൾ ടൈം ഇറ്റ്സ് ഓൺ. അപ്പൊ ആ സൗണ്ട് ഇങ്ങനെ നമുക്ക് വീട്ടിൽ മൊത്തം കേട്ടോണ്ടിരിക്കും ഫുൾ ടൈം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞൊരു ബ്ലെസ്സിംഗ് ആയി സംഭവം. അതെ അതെ. ഇത്തവണ 24/7 വന്നത് ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയി. അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ ഫുൾ ടൈം അവരെന്താ ചെയ്യുന്നത്, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് റിസോർട്ടിന്റെ ടാസ്ക്. ഈ ചേട്ടക്ക് എങ്ങനെയുണ്ട് ട്രോളൊക്കെ കാണുമ്പോ എങ്ങനെയാണ്? എനിക്കത് ഇതുവരെ നമ്മള് ആർട്ടിസ്റ്റുകൾ എപ്പോഴും വരുമ്പോഴത്തേക്ക് അവർ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരുന്നത്. ട്രോളൊക്കെ വരും, ഇതൊക്കെ നമ്മള് അനുഭവിക്കേണ്ടാണ്. പക്ഷെ ആസ് എ ഫാമിലി ഇപ്പൊ ഇത് എങ്ങനെയുണ്ട്? പലരും ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സിൽ ഓരോരുത്തരെ പറ്റിയിട്ടും ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം കണ്ടപ്പോ ചിലതൊക്കെ കാണുമ്പോ നമുക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നി. പിന്നെ പിന്നെ ഐ സ്റ്റാർട്ടഡ് ഇഗ്നോറിങ്. കാര്യം ഇതൊക്കെ ഒരു ഫണ്ണല്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഗെയിം ഗെയിമായിട്ട് മുമ്പോട്ട് പോവുള്ളൂ. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ചില ട്രോളൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് തന്നെ ചിരി വരും. നവരസങ്ങൾ. അത് ശരി. കിടിലം എഡിറ്റിംഗും ആയിരുന്നു. അതെ അതെ. ബാക്കി കൊറേ പേര് ഒരുപാട് കമന്റ്സ് കണ്ടെങ്കിലും എനിക്കതൊരു പോസിറ്റീവ് സൈഡ് എനിക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്രയും കമന്റ്സിൽ എല്ലാരുടെയും പേജില് പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് നല്ലപോലെ റീച്ച് ആവുന്നുണ്ട്. അതെ 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 അതെ. എങ്ങനെയാണ് ശരിക്കും നവീൻ ചേട്ടൻ ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയ ഒരു ആളാണോ? നവീൻ എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ മനസ്സിലുള്ളത് ഇങ്ങനെ പുറത്ത് കാണിക്കുന്ന ഒരു ടൈപ്പാണ്. ഇത് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്ത് കാണിച്ചാലൊരു സമാധാനമാവും എന്ന് വെച്ചിട്ട് ആരെയും ഉപദ്രവിക്കുകയോ അടിക്കുകയോ ഒന്നും ഇല്ല കേട്ടോ. അത് ജസ്റ്റ് അങ്ങനെ പറയുമ്പോ കണ്ണും പൂട്ടി പറയും എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ആള് അതെ അതെ. കോൺട്രവേഴ്സി സംഭവം വന്നിട്ടുണ്ട്. അതെ അതെ അതെ. അതിന്റെ ഇടയ്ക്ക് എന്തിപ്പം പറയണ്ടായിരുന്നു,
അഡ്വക്കേറ്റ് അയാളുടെ സെൽഫ് ഇൻട്രസ്റ്റിൽ കേസ് എടുക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംഭവം കേട്ടായിരുന്നു. ചേച്ചിയറിനോ? ഞാൻ അതിനെ കുറിച്ചൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും അത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോൺട്രവേഴ്സി ഒക്കെ വന്നപ്പോ നിങ്ങൾക്ക് പേഴ്സണലി ഈ ചേട്ടന്റെ ഈ ഒരു സംഭവം നടന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേഴ്സണലി അതെന്തെങ്കിലും ഒരു ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇതുവരെ എനിക്കൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതൊരു അന്ന് അപ്പോഴത്തെ ഒരു ഇതില് പറഞ്ഞതല്ലാതെ വേറൊന്നും ഇതിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവും എന്ന് വെച്ചിട്ട് ഒരു ഗുണ്ടയൊന്നും അല്ലല്ലോ, അത് നമുക്ക് നല്ല പോലെ അറിയാലോ. അത്രേ ഉള്ളൂ ബേസിക്കലി, ആളൊരു ശുദ്ധന. അത് മാത്രല്ല, ഇത് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ബ്ലസ്ലി ക്യാമറയുടെ അടുത്ത് പോയി നിന്ന് പറയണ്ടായിരുന്നു, ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു ഗെയിമാണ്. അകത്ത് നമ്മൾ നിൽക്കുന്ന, നമ്മൾ കേറി ചെല്ലുന്ന മാനസികാവസ്ഥ ഒന്നും ആയിരിക്കില്ല അകത്ത് ചെല്ലുന്നത്. അപ്പൊ അതൊരു പ്ലസ് ലി പോയി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മെന്റലി ഹീസ് സ്ട്രോങ് ഇനഫ് എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, ഞങ്ങളുടെ എല്ലാവരുടെയും സേഫ്റ്റി പേടിയുണ്ടെന്നൊക്കെ. സി ആക്ച്വലി ഇതൊരു ഗെയിമാണ്. സോ ഒരാൾക്ക് ഒരാളെ എങ്ങനെയെങ്കിലും ബ്ലെയിം ചെയ്ത് പുറത്താക്കുക എന്നുള്ളത് അത് അവരുടെ ടാസ്ക് ആണ്. സോ ബ്ലെസ്ലി ബ്ലെസ്ലിയുടെ ടാസ്ക് അല്ലേ ചെയ്തത്. ആക്ച്വലി അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ ബ്ലെസ്ലിക്ക് പറ്റുന്നിടത്തോളം അടുത്ത കണ്ടസ്റ്റന്റ് ബ്ലെസ്ലി ഞാൻ ഇതിൽ പറയുന്നത് ബാക്കി എല്ലാവരും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹീസ് ടാർഗറ്റിംഗ് അത് നവീൻ. ഇപ്പൊ നവീൻ ആണെങ്കിൽ നാളെ വേറൊരാളാവും, അത്രേ ഉള്ളൂ. ജെനുവിൻ ആയിട്ടുള്ള ഭയം ആണെങ്കിൽ രാത്രി എത്ര നേരം അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ പറ, അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി ഇരിക്കാൻ അവിടെ എല്ലാവരും ഭയക്കും. ഇപ്പൊ ഇന്ന് തന്നെ ഒരു ടാസ്ക് കൊടുത്തത് ആ ഹോട്ടൽ ഒരു റിസോർട്ടിലുള്ള ടാസ്ക്, എന്ത് ഭംഗിയായിട്ടാ എല്ലാവരും ചെയ്യുന്നത്, ആർക്കും അതിലൊരു പേടിയുള്ളതായിട്ടോ അങ്ങനെയൊന്നും. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഇതില് അങ്ങനെയൊന്നും അവര് സമ്മതിക്കില്ല. ഇവരുടെ സേഫ്റ്റി അവരുടെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമല്ല. സോ ഒരിക്കലും അങ്ങനെ ഒരു അത് അത്ര ജെന്യുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അതിനുള്ള ആക്ഷൻ എടുത്തേനെ അല്ലേ? അത് കഴിഞ്ഞിട്ട് എത്രയോ നാളായി ഇതുവരെ കുഴപ്പമെല്ലാം ഉണ്ടായോ. അതെ. പിന്നെ പക്ഷെ അല്ലെ, വേറൊരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ആരട്ടം എന്ന് പറയണ്ടായിരുന്നു, ഇത്തവണ എല്ലാരും കുറച്ച് പൊട്ട വാക്കുകൾ യൂസ് ചെയ്യണ്ട, ഉപയോഗിക്കല. സംഭവ ഒരു വലിയൊരു വാക്ക്, ഒരു കുറച്ച് ഗ്രേഡിംഗ് ഉള്ള ഒരു പദം ചേട്ടന് വായിന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ആക്ച്വലി അതർവൈസ് ഇങ്ങനത്തെ? അത് ഒത്തിരി പ്രൊവോക്ക് ചെയ്ത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ വീണുപോയൊരു വാക്കാ. ഡയറക്റ്റ് ആയിട്ട് അവരെ പോയി ഹരാസ് ചെയ്യോ ടോർച്ചർ ചെയ്യോ അവരെ പോയി നേരിട്ട് വിളിക്കോ ഒന്നും ചെയ്തില്ല. ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് എ ടങ്. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തോളൂ അത്. പിന്നെ ഞാനത് എന്താ ജസ്റ്റിഫൈ ചെയ്യല്ല, കെയർഫുൾ ആയ ആവണം എന്നുണ്ട്. പക്ഷെ നമുക്കത് പറയാനൊന്നും ഉള്ള യാതൊരു സാഹചര്യം ഇല്ല. കെയർഫുൾ ആയിട്ട് കളിക്കട്ടെ. ഇങ്ങനെ ഇത് കാണുമ്പോ ചേച്ചിക്ക് എങ്ങനെ തോന്നുന്നു, ഇവിടെ പുറത്ത് ഉള്ളൊരാള് തന്നെ ആണോ അത്? ശരിക്കും പുറത്ത് അകത്തും സെയിം ആളാണ് പുള്ളി. എല്ലാരുമായിട്ടും മിംഗിൾ ചെയ്ത് പുള്ളി അതിൽ പറയുന്ന കൊറേ തമാശയുണ്ട്, അതൊക്കെ ഇവിടെ സ്ഥിരം പറഞ്ഞ് നമ്മള് കേൾക്കുന്ന ഒരിതായതുകൊണ്ട് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എക്സ്പ്രഷൻ കിങ് എന്നൊക്കെ പറയും, ദേഷ്യം വന്നപ്പോ കടിച്ചു പിടിച്ചു നിന്നു, അത് ശരിയാണ്. പക്ഷെ അത് ഒരു ഫേക്ക് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ കുറച്ച് അവനവന്റെ ഇത് മീൻസ് നമ്മളെല്ലാരും സാധാരണ മനുഷ്യരല്ലേ, അപ്പൊ എപ്പോഴും നമുക്ക് ഇതിനകത്ത് അഭിനയിച്ചൊന്നും നിക്കാൻ പറ്റില്ല. 100 days നമ്മൾ ഫുൾ ടൈം 24x7 ക്യാമറയിൽ ഒരു മനുഷ്യനെ അഭിനയിച്ചു നിക്കാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്ക് അങ്ങനെ ആ മനുഷ്യന്റെ ആ ഒരു ഇതൊക്കെ വികാരങ്ങളൊക്കെ പുറത്തു വരും. മനുഷ്യനാണ് വച്ച മനുഷ്യനാണ്. അച്ഛൻ ദേഷ്യപ്പെടാറുണ്ടോ ഇങ്ങനെയൊക്കെ? ഇതുപോലെ തന്നെയാണോ ദേഷ്യപ്പെടുന്നത്? കാണുമ്പോ പേടിയാവോ? സൂരജ് പറയണ്ടായിരുന്നു എനിക്ക് കണ്ടിട്ട് പേടിയായി, ഞങ്ങക്ക് രാത്രി ഇത് കിട്ടണ്ടായിരുന്നില്ല എന്നിട്ട്. ദേഷ്യപ്പെടുമ്പോ ദേഷ്യപ്പെടും, ഈ പറയുന്ന ആള് തന്നെ വന്ന് സോറി അല്ലെങ്കിൽ അന്നത്തെ ദിവസം പുറത്തു കൊണ്ടുപോകും. അങ്ങനെ പുള്ളി തന്നെ അതിനെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ്. ദേഷ്യം പറയുമ്പോ ഞാൻ മിണ്ടാതിരിക്കും, അത്രേ ഉള്ളൂ. അതങ്ങ് തീരും, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും ഹേർട്ട് ചെയ്യോ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യണമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. പക്ഷെ ഈ ഒരു ഗെയിമിലേക്ക് വന്നപ്പോ ദേഷ്യം ചേട്ടന് ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്? ദേഷ്യം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ ആ ജയിലിന്റെ ടാസ്കിൽ വന്നപ്പോഴാണ് ആരോ ദേഷ്യം. അത് ജയിലിൽ പോയത് കൊണ്ടല്ല ആ ദേഷ്യം വന്നത്, അതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മീൻസ് ചില ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ കേട്ടത് കൊണ്ട് അതിന്റെ ഒരു ഇതില്. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് മീൻസ് ഇത്രയും ചെയ്തിട്ട് അത് ആ ഒരു ജയിൽ ടാസ്കില്
കൊറേ പേരെ എടുത്ത് വാഷ്റൂമിൽ കൊണ്ടുപോയത് അതൊരു ചെറിയ കാര്യം അല്ല. അപ്പൊ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ ചിലപ്പോ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്റെ ഒരു ഫീലിംഗ് ആണ്, നമുക്കറിയില്ല പുള്ളിയുടെ ഫീലിംഗ് എന്താണ്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 90% അതൊരു കാരണമായിരിക്കാം. ഒരാൾ മറ്റുള്ളവര് ബ്ലെയിം ചെയ്യുമ്പോ അതിൽ തന്നെ ചോദിച്ചല്ലോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. പുള്ളി ചെയ്തില്ല എന്ന് പറയണത് നമ്മൾ 24/7 കാണുന്ന ആൾക്കാരെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞല്ലേ, കഴിഞ്ഞ നമ്മളൊരു സീസണില് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ ആളെ തന്നെ നമുക്ക് ജയിൽ നോമിനേഷനിലേക്കും ക്യാപ്റ്റൻസിയിലേക്കും തെരഞ്ഞെടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് ഒരാള് നല്ല ആളും ചീത്ത ആളും ആവുന്നത്? ഈ ഒരു സംഭവത്തിൽ ചേട്ടനായിരുന്നു നല്ലതിലേക്കും ഇതിലേക്കും വിട്ടെ. അപ്പൊ ശരിക്കും എന്ത്, അപ്പൊ ശരിക്കും അതല്ല, ജെനുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. കാര്യം ജയിൽ നോമിനേഷനില് നവീൻ ഇട്ടു, പിന്നെ ക്യാപ്റ്റൻസിയില് ഏയ് നവീൻ നല്ലതാന്ന് പറഞ്ഞു ഇട്ടു. അപ്പൊ അതില് നവീന്റെ ഫോൾട്ട് അവിടെ ഒന്നുമില്ല, അത് മറ്റുള്ളവരുടെ തീരുമാനങ്ങളല്ല. ഒരു രണ്ട് വള്ളത്തിൽ നിന്ന് തുഴയുന്നതായിട്ടുള്ള ഒരു ഫീല് തോന്നിയായിരുന്നു. അങ്ങനെ തോന്നി പക്ഷെ എനിക്കറിയില്ല, അവര് ആവർത്തിച്ച് പറയുന്നുണ്ട് ഞങ്ങള് കണ്ടില്ല, ഞങ്ങള് തെറ്റ് തിരുത്തി. പക്ഷെ അത് മീൻസ് ഒരാളെ വിലയിരുത്തുമ്പോൾ എല്ലാ സൈഡും നോക്കിയിട്ട് വിലയിരുത്തണം. നോമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ചിന്തിച്ചിട്ട് നോമിനേറ്റ് ചെയ്യണം. അതെ, എപ്പോഴെങ്കിലും കളി കണ്ടിരിക്കുന്ന സമയത്ത് ഇയാളെന്നാലും നവീനോട് ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടാവും. ചില സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാളെ തന്നെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ഇതെന്താ വേറെ ആരും ആ വീട്ടിൽ ഇല്ലേ, വേറെ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട്, ഈ നവീൻ മാത്രമാണോ പെർഫെക്ഷൻ ഇല്ലാത്തതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. മീൻസ് ഇതില് എല്ലാവരും എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടനും ടാർഗറ്റ് ചെയ്യണ്ടാവും, അവരും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യണ്ടാവും. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അതിലാരെയും ഇപ്പം ഇവിടെ നിന്ന് കണ്ടപ്പോ നവീൻ ചേട്ടൻ ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് നവീൻ ചേട്ടൻ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു? എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരാളൊന്നുമില്ല. പുള്ളി ഓരോരുത്തരെ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ തൽക്കാലം ഇതുവരെ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കും ഡൗട്ടാ. കാര്യം ആരെ കുറിച്ചും അതില് പുള്ളി പറയുന്നില്ല. അങ്ങനെ ചേട്ടനിപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ജിമ്മനാണ് സംഭവം, ആള് ജിമ്മനാണ്. അപ്പം ഇത്രയും ജിമ്മന്മാരൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ അവർ വളരെ ഡിസിപ്ലിൻഡ് ആയി. അതെ അതെ അതെ. ഇപ്പൊ അകത്ത് പോയിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയ ആൾക്കാർ പ്രത്യേകിച്ച് പറയണ്ടേ അവിടെ ദാളിന്റെ കറികളാണ് അതിന്റെ അങ്ങടി വീടും മാറ്റിയിട്ടുള്ള കളിയാണ്. അപ്പൊ കാണുമ്പോ വിഷമം തോന്നാറുണ്ടോ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണോ ചേ അവിടെ എങ്ങനെയിരിക്കണോന്ന്? ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ചോദിച്ചു, രണ്ടാഴ്ചയെങ്കിലും നിക്കുമെന്ന് ഞാൻ ചോദിച്ചതാണ് ഞാൻ. പക്ഷെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാര്യം ഫുഡിനെ പുള്ളിക്ക് കുറച്ചൊക്കെ താല്പര്യങ്ങളുണ്ട്, ഉച്ചക്ക് ഇന്നത് വേണം രാത്രി ഇന്നത് വേണം എന്നൊക്കെ ആഗ്രഹം, നോൺ നിർബന്ധമായിട്ട് വേണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തിരി നന്നായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മീൻസ് നമ്മൾ കണ്ട ഒരു നവീൻ അതിന്റെ ഒരു വേറൊരു വേർഷനാണ് ഞാനിപ്പോ കാണുന്നത്. ഒത്തിരി പോസിറ്റീവായിട്ട് മീൻസ് അഡ്ജസ്റ്റബിൾ ആയിട്ട് വല്ലാണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. മീൻസ് ഒരിക്കലും അതില്ല അതില്ല എന്നൊരു കുറ്റം പറഞ്ഞ് ഫുഡിന് കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടൊന്നുമില്ല അതിൽ. ഈ ഇതിന്റെ അകത്ത് ഇപ്പൊ പൊതുവെ അകത്തുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആരാണ്? ഓഫ്കോഴ്സ് നവീൻ ചേട്ടനാണ്. നവീൻ ചേട്ടൻ കഴിഞ്ഞായിരുന്നു ജാസ്മിൻ. ജാസ്മിൻ എന്തുകൊണ്ടാണ് കട്ടക്ക് ഓരോ പോയിന്റ് പറയണ കേൾക്കുമ്പോ എന്ത് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് പറയണേ, ക്രിസ്പ്, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് ഔട്ട് ചെയ്ത് പറയും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടു ദ പോയിന്റ് ആണ്, ടു ദ പോയിന്റ്. ഒരാളെയും പേടിക്കില്ല, ഇന്ന ആള് എന്നുള്ള ആ ഒരു പാർഷ്യാലിറ്റി അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ നിമിഷയാണ് ബെസ്റ്റ് ഫ്രണ്ട് എങ്കിലും അവിടെ തെറ്റ് കണ്ട അത് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിന്. ഇഷ്ടമല്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാര്യം ഇവരൊക്കെ നിങ്ങൾക്ക് പിന്നെ ചിലപ്പോ കാണേണ്ടവരാണ്. അതാണ്. എന്നാലും ഗെയിമില് ഈ ആള് അത്ര ശരിയല്ല, ഇയാളുടെ ഗെയിം ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണായിരിക്കും. ഒബ്വിയസ്ലി അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമ്മളിപ്പോ ഒരു പ്രേക്ഷക എന്നുള്ളതിന് ഫാമിലി എന്നുള്ളത് ഞാൻ മാറ്റുന്നു. ഒരു പ്രേക്ഷക ആക്ച്വലി മറ്റുള്ളവര് കളിക്കുന്നേക്കാൾ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളിയാണ് നമുക്ക് റോബിനിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഒരു വ്യത്യാസം പുള്ളിയുടെ ഇതില് കാണാറുണ്ട്. അപ്പൊ ചിലപ്പോ ഇത് എന്താ ഇത് തോന്നിപ്പോവും, ഇത് എന്താണ് എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇടയ്ക്ക് തോന്നിപ്പോവും. പിന്നെ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല, കാര്യം അത് അവരുടെ സ്ട്രാറ്റജി. പുള്ളിക്ക് പുള്ളിയുടേതായ കുറെ പ്ലാൻസ് ഉണ്ട്.
പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റന്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം, ഞാൻ രണ്ടും പറയില്ല. ഈ കളിയിൽ ചേച്ചിക്ക് കുറച്ച് വീക്ക് ആയി എന്തെങ്കിലും കണ്ടസ്റ്റന്റ് തോന്നി? ഈ കണ്ടസ്റ്റന്റ് ഇതിന് അവരങ്ങനെ ആയിരിക്കാം, പക്ഷെ അവർ ഈ കളിക്ക് പറ്റുന്ന ഒരാളല്ല. ഞാൻ ഇന്ന ആളെന്ന് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. ഇത്തവണ നോമിനേറ്റ് ചെയ്തപ്പോ വളരെ സേഫ് ആയിരിക്കുന്ന പല ആൾക്കാരുണ്ട്. നോമിനേഷൻ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഈ തവണ നോമിനേറ്റ് ചെയ്ത എല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, ഏറ്റവും നല്ല കളിക്കാരാണ്. അപ്പൊ എന്തുകൊണ്ട് അതിലും താഴെയുള്ളവർക്കൊന്നും ഒരു നോമിനേഷൻ വന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അങ്ങനെ അത് ആരാണെന്ന് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ലെറ്റ് മീ ഓൾസോ പ്ലേ എ സേഫ് ഗെയിം. അല്ല, അത് നമുക്ക് റെസ്പെക്ട് ചെയ്യാം. രണ്ടാമത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ ഒരു കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വന്നൊരു ട്രോളാണ് സംഭവം എന്ന് പറയുന്നത്. ലാലേട്ടൻ വന്ന എപ്പിസോഡില് നവീൻ ചേട്ടൻ കാലിന്മേല് കാല് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇത്രയും വലിയൊരു താരത്തിന്റെ മുന്നേ കാലിന്മേല് കാലിട്ടിരിക്കാമോ തുടങ്ങിയ അങ്ങനത്തെ നമ്മുടെ മോറൽ പോലീസിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു കാലിന്മേൽ കാലിട്ടിരിക്കുക, അതൊരു തെറ്റായതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ലാലേട്ടനെ ബഹുമാനിക്കാത്തതായിട്ട്? മീൻസ് എല്ലാ ഒരു ഇതിലും ഇപ്പൊ ബിഗ് ബോസില് എല്ലാരും വന്നിരിക്കൂ എന്ന് പറയുമ്പോഴും കാലിമ കാല് തന്നെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. അതങ്ങോട്ട് യൂസ്ഡ് ആയി പോയതുകൊണ്ട് ചിലപ്പോ അങ്ങനെ പറ്റിയതാകാം. അല്ലാതെ ലാലേട്ടനെ റെസ്പെക്ട് ചെയ്യാതെ ഒരിക്കലും ഇരിക്കില്ല. അത്രയും കട്ട ഫാനാണ്. പിന്നെ അതൊരിക്കലും ഞാൻ ആ ഒരു കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്ത് തോന്നി? ഒരാളെ കാലിന്മേല് കാലിട്ടിരിക്കാന്ന് പറഞ്ഞു. ഇപ്പം ചേച്ചിയുടെ മുന്നേ ഞാനിപ്പൊ കാലിന്മേല് കാലിട്ടിരിക്കാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഞാൻ ചേച്ചിയെ ബഹുമാനിക്കുന്നില്ല? അങ്ങനെയൊന്നുമില്ല. കാര്യം ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ അവർ ആദ്യമൊക്കെ കോൺഷ്യസ് ആയിരിക്കും, പിന്നെ പിന്നെ അവർ മറന്നു പോകുന്നുണ്ടാവും. 100 days അല്ലെങ്കിൽ 24/7 എങ്ങനെ അഭിനയിച്ചു നിൽക്കുക? എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മാക്സിമം ഇട്ട് അവർ ചെയ്യുന്നുണ്ട്. പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഓരോരുത്തരെയും പോയിന്റ് ഔട്ട് ചെയ്യാം. പക്ഷെ അവരുടെ ഗുണങ്ങൾ എത്രയുണ്ട് അത് മാറ്റി വെച്ചിട്ട് ഒരു പോയിന്റ് മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റന്റ് അവർക്ക് പറ്റുന്ന മാക്സിമം അവര് അതിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഇതിന്റെ ഇവിടെ പുറത്തു നിന്ന് അകത്തേക്ക് പോയപ്പോ ഭക്ഷണ കാര്യത്തിലല്ലാതെ ചേട്ടന് തോന്നി എന്തെങ്കിലും മാറ്റങ്ങൾ? നല്ലതാവാം ചീത്തയാവാം, കാര്യം നമ്മൾ മനുഷ്യന് മാറി നിൽക്കുമ്പോ ഒരു വേറൊരു മാനസികാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാനും ഒരു മടിയൊന്നുമില്ല. പിന്നെ നവീൻ ഒരുപാട് കോൺട്രവേഴ്സിയിലോട്ട് ഇടപെടുന്ന ഒരാളല്ല. ഇനിയിപ്പോ പുള്ളി പതുക്കെ ചേഞ്ച് ആയി കോൺട്രവേഴ്സിയിൽ ഇടപെടുന്ന ഒരാളായി മാറണം. അതാണ് നവീനിൽ വരുത്തേണ്ട ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കാര്യം എല്ലാത്തിലും ഇടപെടണം. അതാണ് ആ ഹൗസിന്റെ ആ ഒരു ഗെയിമിന്റെ ആ ഒരു രീതി അങ്ങനെയല്ലേ. എല്ലാത്തിലും ഇടപെടണം, മാറി നിക്കരുത്. അപ്പൊ എല്ലാത്തിലും ഇടപെട്ടേ പറ്റുള്ളൂ അവിടെ. സോ ദേർ ഇസ് നോ അതർ ഓപ്ഷൻ അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ആ ഗെയിമിന്റെ ആ ഒരു സ്പിരിറ്റില് ഗെയിമിന്റെ ആ ഒരു രീതിയിൽ തന്നെ പോണ്ടി വരും. ഇതില് ഇടയ്ക്ക് ഞാൻ ഓർമ്മയുണ്ട് ഒരു എപ്പിസോഡില് ഡോക്ടർ റോബിൻ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞത് ഇവ എന്ത് കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പത്തേക്കും റോൺസൺ കൈ വിളിച്ചിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇടപെടാൻ ചേട്ടൻ ഇടപെടാനുള്ള ചേട്ടന്റെ ഒരു പ്രവണതയെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു സംഭവം തോന്നുന്നു. അങ്ങനെ എപ്പോഴും കൺട്രോൾ ചെയ്യണില്ല. പക്ഷെ അന്ന് ഞാനും കണ്ടു കൈ തട്ടി മാറ്റുന്നത്, ഞാനും അത് നോട്ടീസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ അത് ചേട്ടന്റെ വോയിസിനെ ഒരു ഇതിന്ന പോലെ തോന്നുന്നുണ്ടോ? സപ്രസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? ചിലപ്പോ രണ്ടുപേരും അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കില്ല റോൺസൺ നീ മിണ്ടാതിരിക്കുക അവര് സംസാരിക്കട്ടെ എന്നുള്ള ഒരു ഇതായിരിക്കും കൊടുത്തത് നമുക്ക്. അല്ല, അവർക്കൊരു സ്പേസ് ഇവര് പറയുന്നുണ്ടല്ലോ. ഒരാള് സംസാരിക്കുമ്പോ അവർക്കൊരു സ്പേസ് കൊടുക്ക്, ഇരിക്കുന്നവർക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നവീൻ പിന്നെ സംസാരിക്കാൻ നിൽക്കും. അവസാനം അത് സംസാരിക്കുകയില്ല, ഒന്നിനും പ്രതികരിക്കാത്ത ഒരാളായി മാറുന്ന എന്താ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിലെ ഒരു നവീൻ പറയുന്നത് ഞാൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ സ്പേസ് അവരെടുത്തോട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം എന്നുള്ള ഒരു ഇത്. അപ്പൊ റോൺസനും അത് തന്നെയായിരിക്കും. ചിലപ്പോ റോൺസൺ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. സോ മൈറ്റ് ബി മേബി ബിക്കോസ് ഓഫ് ദാറ്റ്. ഓക്കെ, ഈ റോൺസൺ ചേട്ടൻ ക്യാപ്റ്റൻ ആയ കാര്യം പറഞ്ഞപ്പോഴാണ്, റോൺസൺ ചേട്ടൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ചേട്ടൻ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ചേട്ടൻ ആരെങ്കിലും ഒരാളെ സേവ് ചെയ്യാമെന്നുള്ളൊരു സംഭവം. അപ്പൊ ആ സമയത്ത് ചേട്ടൻ നോമിനേഷനിൽ നിന്ന് സേവ് ചെയ്തിരുന്നത് നവീൻ ചേട്ടനായിരുന്നു. അപ്പൊ അതൊരു
ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് അങ്ങനെ സെലക്ട് ചെയ്തത്. അതില് ബിഗ് ബോസ് ഒരു ചോദ്യം ചോദിച്ചു കൺഫെഷൻ റൂമില്, ഇത്രയും പേരെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതില് നിങ്ങൾക്ക് ആരെയാണ് ആക്റ്റീവ് അല്ല എന്ന് തോന്നിയ കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ആക്റ്റീവ് അല്ല എന്നല്ല, മീൻസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ആരാ. അപ്പൊ അതിന്റെ ഒരു ഇത് ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലയോ എന്നുള്ളതാണ്. റോൺസൺ വളരെ വ്യക്തമായി പറഞ്ഞു, നവീൻ ആക്റ്റീവ് ആണല്ലോ, നവീൻ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് ഞാൻ നവീനെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ റോൺസൺ ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നും പറയുന്നുണ്ട്. ഇതും രണ്ടു റീസണും എനിക്ക് ഇതുണ്ട്. പക്ഷെ നവീൻ അവിടെ അതിനകത്ത് ഉള്ള കളി അവർക്കേ അറിയുള്ളൂ. സോ അവരവരുടെ ഗെയിമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. നമുക്ക് അതിൽ കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ റോൺസൺ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നവീൻ ആക്റ്റീവ് ആണല്ലോ, അതുകൊണ്ടാണല്ലോ നവീൻ ക്യാപ്റ്റനായ രണ്ട് വാക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും അത് ഓർക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ടിരുന്ന സമയത്ത് ചേച്ചിക്ക് എപ്പോഴെങ്കിലും ശരിക്കുള്ള നമ്മുടെ നവീൻ ഇങ്ങനെയല്ലോ, നവീൻ ഈ കാര്യത്തിന് പ്രതികരിക്കേണ്ടതാണല്ലോ, നവീൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അങ്ങനെ ഏതെങ്കിലും മൊമെന്റ് തോന്നിയിട്ടുണ്ടോ? അതന്നെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചില്ലേ, നവീൻ കാല് കയറ്റി വെച്ചിരുന്നു, റെസ്പെക്ട് ഇല്ലേ? സോ ഹി ഗീവ്സ് റെസ്പെക്ട് ആൻഡ് ടേക്സ് റെസ്പെക്ട്. അതുകൊണ്ടായിരിക്കാം പല ഇതിലും വെറുതെ പോയി വർത്തമാനം പറയാത്തത്. മീൻസ് ഒരു കാക്കക്കൂട്ടി പോയി കുറെ വർത്തമാനം പറഞ്ഞാൽ ഒന്നും ആർക്കും ഒന്നും കേൾക്കാനില്ല. മൈറ്റ് ബി ബിക്കോസ് ഓഫ് ദാറ്റ്. ഈ തുടക്കത്തിലൊക്കെ പൊതുവെ പ്രേക്ഷകർക്ക് ഒരു സംസാരം ഉണ്ടായിരുന്നു, ഇടയ്ക്കിൽ ആലേട്ടൻ ഇടപെടുന്ന ഒരു പോയിന്റ് വരെ. ഇവിടെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പും പിന്നെ അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വേറൊരു ഗ്രൂപ്പും, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു. ഇതിൽ ശരിക്കും ആർട്ടിസ്റ്റിന്റെ ഗ്രൂപ്പും ഇൻഫ്ലുവൻസേഴ്സിന്റെ ഗ്രൂപ്പ് ഒന്നുമല്ല, അവരിൽ തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ കുറച്ച് ഗ്രൂപ്പുകൾ ഉള്ളതായിട്ടാണ് ഞാൻ കണ്ടത്, എനിക്ക് മനസ്സിലായത് അങ്ങനെ. പുറത്തുനിന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന സീരിയൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അവരെല്ലാരും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ചേച്ചിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നവീൻ ചേട്ടൻ ഏറ്റവും ഒരു സപ്പോർട്ടീവ് ആയ ഒരാൾ എന്ന് തോന്നുന്ന ഒരു ആളായിരുന്നു ഇതിന്റെ അകത്ത്, നവീൻ കൂടെ ഏറ്റവും ട്രൂത്ത്ഫുൾ ആയി നിൽക്കുന്ന ഒരാൾ എന്ന് ചോദിച്ചാൽ? നിൽക്കുന്ന ഒരാൾ നിന്നിരുന്നു. സോ എവിക്ക് ലാസ്റ്റ് ടൈം എവിക്ക് അശ്വിൻ നിന്നിരുന്നു. നല്ലൊരു ആളാണ്, നവീൻ ഒരുപാട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പൊ ആ ഒരു വേവ് ലെങ്തിലുള്ള ആൾക്കാരോട് നവീൻ പെട്ടെന്ന് ജെല്ലാവാറുണ്ട്. അപ്പൊ ഇതിൽ പല സമയത്തും നവീൻ വാസ് കംഫർട്ടബിൾ വിത്ത് ഹിം. അപ്പം പിന്നെ എല്ലാരും റോൺസനായിട്ടും ഫണ്ണി ഫണ്ണി ആയിട്ടുള്ള കോൺവെർസേഷൻസ്. ഇന്ന് രാവിലെ തന്നെ ടി വി വെച്ചപ്പോ ഒത്തിരി ബിഗ് ബോസിനോട് ഒരുപാട് അവര് സംസാരിക്കുന്ന കോൺവെർസേഷൻ, ശരിക്കും നമുക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെളുപ്പാകാലത്ത്, അത് മാത്രം ഒരു 6:37 ഇടയിലായിരുന്നു റോൺസൺ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പോയിരുന്നു കൊറേ നേരം. ഒരു ആ ഒരു കോൺവെർസേഷൻ ഒക്കെ കാണുമ്പോ എനിക്കൊരു ഫീൽ ഗുഡ് ആണ്, കാര്യം ഹി ഈസ് ഹാപ്പി ദർ എന്നുള്ള കുഴപ്പമില്ല. എനിക്ക് ആ സംസാരം കേൾക്കുമ്പോ അറിയാം ആൾ അവിടെ ഓക്കെ ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റൂല. ഐ ഫീൽ ഹാപ്പി. ഇല്ല, കാര്യം നവീൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ഒരിക്കലും നവീൻ പോവണ്ടായിരുന്നു ഒരിക്കലും ഞാൻ പറയില്ല. ഡിസേർവിംഗ് ആയതുകൊണ്ട് കിട്ടി, വിന്നർ ആവോ ഇല്ലയോ ദാറ്റ് ഇസ് സെക്കൻഡറി. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കേറാൻ പറ്റിയില്ലേ, ദാറ്റ് ഈസ് ദ ബിഗ് തിങ്. അതായിരുന്നു നവീന്റെ ആഗ്രഹം. നവീന് വിന്നർ ആവണം, എനിക്ക് ടോപ്പിലെത്തണം, അങ്ങനെയൊന്നുമില്ല. ഹി വോണ്ടഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കേറണം, പാർട്ടാവണം. അതാ ആ ഒരു ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു, അതിലും വലിയ സന്തോഷമൊന്നുമില്ല. ഞാനൊരു കാര്യം, പൊതുവേ ഇതിന്റെ അകത്ത് കയറുന്ന ഓരോ ആൾക്കാരും ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് പാസ് ചെയ്യാൻ ചെയ്യുന്ന മെസ്സേജ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ല, കുറച്ചും കൂടെ സ്വന്തം പ്രൊഫഷനിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും പറയാറുണ്ടായിരുന്നു. ചേട്ടൻ പൊതുവെ ഞാൻ ഇതിന്റെ അകത്ത് കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ് ആണ്, ആളൊരു ശുദ്ധനാണ്, കുഞ്ഞുകുട്ടികളുടെ മനസ്സാണ്, ശരീരം മാത്രമേ ഉള്ളൂ, അപ്പൊ വെറുതെ ഒരു സീരിയസ്നെസ്സും മെച്ചൂറിറ്റിയും കാണിക്കാൻ ശ്രമിക്കുന്നതാണ്, അത് പക്ഷേ ശരിയാവുന്നില്ല. എന്ത് തോന്നുന്നു? സത്യാണ്, കുറച്ചൊക്കെ ആണല്ലേ. അതാ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ വായന്ന് പോയ ഓരോ വാക്കുകളാ, പക്ഷെ ആളെ പേടിക്കണ്ട, ശുദ്ധഭാവ നമുക്കേ അറിയുള്ളൂ, നമുക്കേ അറിയുള്ളൂ. പേരെന്ന് അത് ഇച്ചിരി ചേട്ടൻ്റെ അടുത്ത് ഒരു ഒഫെൻസീവ് അല്ലെങ്കിൽ ചേട്ടന്റെ ഇൻഡയറക്ട്ലി ഹിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു കമന്റ് ഡോക്ടർ റോബിന്റെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത പ്രാവശ്യം ടീമിന്റെ ക്യാപ്റ്റൻ ബോധവും ബുദ്ധിയുമുള്ള ആളെ എടുത്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലൊരു കമന്റ് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു കമന്റ് എന്നോട് ചേച്ചി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? ആ ഒരു കമന്റ് ബോധവും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് നവീനെ സെലക്ട് ചെയ്തത്.
പിന്നെ ബോധവും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് നവീൻ ക്യാപ്റ്റൻ ആയിട്ട് അശ്വിനെ മാറ്റി നിർത്തി. ഇപ്പൊ അശ്വിൻ ജയിലിൽ പോകേണ്ടത് വന്നപ്പോൾ ഫസ്റ്റ് വീക്കിൽ എല്ലാവരും നവീനെ കൊടുത്തത്. ആൻഡ് സെക്കൻഡ് വീക്കിലും നവീൻ ആ ക്യാപ്റ്റൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവിടെ എല്ലാവരും സമ്മതിച്ചു. ബോധവും ബുദ്ധിയും ഉള്ളത് കൊണ്ടല്ലേ, അവിടെ ഉള്ളവരൊക്കെ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരല്ലല്ലോ അല്ലേ. ഇങ്ങനെയൊക്കെ കമന്റ്സ് ഒക്കെ റേസ് ചെയ്യുമ്പോൾ എന്ത് തോന്നും? ആദ്യം കണ്ടപ്പോ ഇതെന്താ ഇതെന്താ കാര്യം, എനിക്ക് പരിചയമില്ല ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും കണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാനിതൊക്കെ നോക്കണേ, മീൻസ് അവര് അവരുടെ രീതിയിൽ അവര് പോകുന്നു, നമ്മള് നമ്മുടെ രീതിയിൽ കളിക്കുന്നു. അതില് ഞാൻ ഇഗ്നോർ ചെയ്യാറാ ഇപ്പൊ ചെയ്യണ, അതിലൊത്തിരി വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് ഞാൻ സ്വയം മനസ്സിലാക്കി. മീൻസ് ഈ ഒരു ബിഗ് ബോസിന്റെ ഇത് കഴിഞ്ഞ ഒരു 15-20 days അല്ലെങ്കിൽ ഒരു 1 month മാക്സിമം, അത് കഴിഞ്ഞ ആരെയും നവീൻ ഇതാണ് അതാണ് അല്ലെ മറ്റേയാൾ അങ്ങനെയാണ് മറ്റേയാൾ ഇങ്ങനെയാണ് ഒരാളും ഒരു കമന്റും ഇടാൻ പോകുന്നില്ലേ അല്ലേ, മറന്നു തുടങ്ങുമായിരിക്കും പിന്നെ ഓഫ് കോഴ്സ്. അപ്പൊ അത് ഓർത്ത് നമ്മൾ ഓരോ ദിവസം അയ്യോ അങ്ങനെ കമന്റ് ഇട്ടു ഇങ്ങനെ, ആദ്യത്തെ കുറച്ച് ദിവസം വിഷമം തോന്നി സത്യമാണ്. പിന്നെ ഐ സ്റ്റാർട്ടഡ് ഇഗ്നോറിങ്. ഓക്കെ, ഇനി ഞാൻ ഇതുവരെ ഇപ്പൊ നമ്മൾ വെരി ലാസ്റ്റ് ആയിട്ട് അശ്വിനോട് സംസാരിച്ചപ്പോ അശ്വിൻ പറയണ്ടായി, അശ്വിനോട് ഏഷ്യാനെറ്റ് ചോദിച്ചിരുന്നു എന്താണ് കളിക്കുന്ന സ്ട്രാറ്റജി എന്ന്. അപ്പം ഓരോരുത്തരോടും ഓരോ കണ്ടസ്റ്റന്റ്സിനും അവരുടേതായ ഒരു സ്ട്രാറ്റജീസ് അവർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു നവീൻ ചേട്ടന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ഗെയിമിലേക്ക് പോകുന്ന സമയത്ത്? നവീൻ ചേട്ടൻ അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ കാര്യം എന്റെ അടുത്ത് സത്യത്തിൽ സംസാരിച്ചിട്ടില്ല. ആൾക്ക് ആളായിട്ട് നിന്ന് എന്റെ ഐഡന്റിറ്റി എനിക്ക് അവിടെ കാണിക്കണം. മിണ്ടാതിരിക്കുമ്പോൾ നമ്മള് പല കമന്റ്സും ഞാൻ കേട്ടു, അതൊന്നും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ സ്റ്റാൻഡ് കുറെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് ശീലമില്ലാത്തോണ്ടായിരിക്കാം. പിന്നെ അതങ്ങനെ അങ്ങനെ ചിലപ്പോൾ അതിന്റെ ഒരു ആവശ്യഘട്ടം വരുമ്പോൾ സംസാരിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു, അല്ലാതെ ഒന്നിനും പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരാളല്ല നബി. അപ്പൊ അവരവരുടെ ഒരു ആവശ്യം വരുമ്പോൾ സംസാരിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ഇടയ്ക്ക് അതുപോലെ വേറൊരു ഇതിൽ നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നു, അതായത് മനസ്സ് എന്താ കണ്ണിച്ചോര കുടിച്ച വെള്ളത്തിൽ ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിന് നമുക്ക് ഒരു ഇച്ചിരി കളങ്കമില്ലായ്മയോടുകൂടി അല്ലെ നിഷ്കളങ്കമായ ആളുകൾക്ക് ഇതിന്റെ അകത്ത് നിന്ന് പോവാൻ ഇച്ചിരി പാടാണ് എന്നൊക്കെ അങ്ങനെ അത് തോന്നുന്നുണ്ടോ? അത് സത്യമാണ് തോന്നുന്നില്ലേ? അപ്പൊ ക്രൂക്കഡായിട്ട് നിക്കണം എന്നാലല്ലേ വേറൊരാളെ. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ടീം വർക്ക് അല്ല, മീൻസ് ടീം വർക്ക് അവർ കൊടുക്കും, എന്നാലും അവരുടെ ഡ്യൂട്ടി എന്താ, ഒരാളെ പുറത്താക്കിയാൽ അയാൾ സേഫ് സോണിലാണ്. അപ്പൊ ഓഫ് കോഴ്സ് അവർ ആ സേഫ് സോണിലാവാനല്ലേ, അല്ല നീ രക്ഷപ്പെട്ടോ ഞാൻ പൊക്കോളാന്ന് ആരും അവിടെ പറയാൻ പോകുന്നില്ല അല്ലേ. സോ അത് ആ ഗെയിമിന്റെ ഒരു സ്വഭാവമാണത്. ഇല്ലേ ചേച്ചിക്ക് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കണ്ട സമയത്ത് മിസ് ചെയ്ത് ഞാൻ നവീന്റെ കൂടെ ഇരിക്കണമായിരുന്നു ഈ ഒരു സമയത്ത്? ജയിലില് പോയപ്പോ വിഷമല്ല, നവീൻ പറയുന്നുണ്ട് എന്റെ വൈഫ് ഒരു സ്കൂളിലാണ് എനിക്ക് അവരുടെ പേര് നശിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവര് എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരിത് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയണം എന്നുണ്ട് നവീൻ ഇതൊന്നും ചിന്തിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അവിടെ നന്നായിട്ടൊന്ന് കളിക്ക്, ഇവിടുത്തെ കാര്യം ഇഗ്നോർ ചെയ്യ് എന്ന് പറയണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു ആ സമയത്തൊന്ന്. ഒന്ന് വിളിക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇല്ല ഇതിനൊന്നും കോണ്ടാക്ട് ചെയ്തില്ല, അവർ ആ ഈസ്റ്റർ വിഷു വിഷസ് ഇടാനും പിന്നെ ഒരു ഗിഫ്റ്റ് നമ്മൾ വിഷുവിന് കൊടുത്തല്ലോ, അപ്പൊ ആരോഗ്യ അതിന് വേണ്ടി മാത്രം രണ്ടു പ്രാവശ്യം വിളിച്ചു എന്നല്ലാതെ വേറെ ഒരു കോണ്ടാക്ടും ഇല്ല, എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. പൊതുവേ നമ്മൾ കേൾക്കാറുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല, 24/7 ഇത് കണ്ടുകൊണ്ടേ ഇരിക്കില്ല, അവർക്ക് ഒന്നിനും നേരമില്ല, വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നേ ഇറങ്ങി ഓടേണ്ട സ്ഥിതിയാണ് അതിനകത്ത്. അപ്പൊ ഒരിക്കലും നമുക്കത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ആ ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എന്റെ ഒരു ഓഡിയൻസിനോട് ചേച്ചിക്ക് പറയണമെന്നുണ്ടോ ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നവീൻ ചേട്ടന്റെ യാത്രയെ പറ്റിയിട്ട് എന്തെങ്കിലും പൊതുവെ മറ്റുള്ളവരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് ചേച്ചിക്ക് പറയണമെന്നാണ്? ഇല്ല എനിക്ക് നവീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നവീൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പം എന്റെ കല്യാണം ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ മുതൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അതേപോലെ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടാൻ പലയിടത്തും കൈവരെ വന്ന ഭാഗ്യങ്ങൾ കയ്യിൽ നിന്ന് മിസ്സായി പോയ ഒരാളാണ്. അപ്പൊ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ബിഗ് ബോസ് എന്നുള്ളൊരു വേദി നവീന് ദൈവമായിട്ട് കൊടുത്തതാണ്. അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റട്ടെ, പിന്നെ വിധി എന്തായാലും സന്തോഷത്തോടെ സ്വീകരിക്കും.
അല്ലെ? ഇപ്പൊ വിന്നർ ആവണം അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇപ്പൊ ഒരു മലയാളികളിൽ മിക്കവർക്കും നവീൻ അറക്കൽ എന്ന് പറഞ്ഞാൽ അറിയാം. ആ ഒരു പ്രശസ്തി, ഇപ്പൊ ഇവരുടെ പ്രൊഫഷനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശസ്തി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അത്രയും അവരതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവമായിട്ട് കൊടുത്തതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നവീൻ ഒരു ഫേക്ക് പേഴ്സൺ ഒന്നും അല്ല, നവീൻ അങ്ങനെയൊക്കെ തന്നെയാണ്. നവീൻ ഇത്തിരി എക്സ്പ്രഷൻ രാജാവൊന്നും അല്ല, പക്ഷെ ഉള്ളത് മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യും. ദേഷ്യം വന്ന് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ ആ ഒരു എന്തെങ്കിലും ഒരു എക്സ്പ്രഷനിലൂടെ കാണിക്കും എന്നല്ലാതെ ആരെയും പോയി അടിക്കുകയും ഇടിക്കുകയും കൊല്ലുകയും കുത്തുകയും ഒന്നുമില്ല. അത് ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോഴും എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. ഞങ്ങൾ എല്ലാവരും ഇത്രയും കൊല്ലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എല്ലാവരോടും നല്ല സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. മീൻസ് ഞാനൊരിതാണ് ആർട്ടിസ്റ്റ് എന്നൊക്കെ വെറുതെ ഇതിൽ പറയുന്നത്, അവിടെ ഇവിടെ ഒക്കെ ഓടി നടക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഒരു സാധാരണക്കാരൻ, ഫാമിലിയിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പോ എന്തായാലും ചേച്ചി ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ചേട്ടന്റെ യാത്ര അവിടെ തന്നെ നന്നായി തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം അതിനാണല്ലോ ചേട്ടൻ പോയത്. അപ്പൊ അവിടെ തന്നെ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നിങ്ങൾ ഇതുപോലെ 24/7 കണ്ട് ചേട്ടനെ മിസ് ചെയ്യാതിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ മീഡിയം കാണാം ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.